സകൃതകൃതാവായ നാട്ടുകാരെ, ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാട്ട. നമ്മുടെ സേനാവ്യൂഹം തകർക്കപ്പെട്ടു, ശത്രുക്കളുടെ കൊടി പറക്കുന്നു. ഇത് മരണത്തിന്റെ സൂചനയാണ്, മരണം തന്നെ. മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. ചുരാചന്ദ്പൂർ ബിഷ്ണുപൂർ അതിർത്തിയിൽ ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ വെടിവയ്പ്പിൽ രണ്ടു പേർ കൊല്ലപ്പെട്ടു, മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കഴിഞ്ഞ ജൂൺ 29-ന് പശുമാംസം സൂക്ഷിച്ചുവെന്ന പേരിൽ റാംഗഡ് സ്വദേശി അലിമുദ്ദീനെ ഗോസംരക്ഷകർ മർദ്ദിച്ചു കൊന്നത്. പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർധനയിൽ പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം കടുപ്പിച്ച് കോൺഗ്രസ്. ഗാർഹിക സിലിണ്ടറിന് 50 രൂപയും വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന് 351 രൂപയുമാണ് ഒറ്റയടിക്ക് കൂട്ടി വൻ പ്രഹരം സാധാരണക്കാർക്ക് മേൽ ഏൽപ്പിച്ചിരിക്കുന്നത്. ജനജീവിതം ദുസ്സഹമാക്കിക്കൊണ്ട് BJP ഗവൺമെന്റ് 500-ന്റെയും 1000-ന്റെയും പഴയ കറൻസികൾ നിരോധിക്കുന്നു. എന്താണ് മരണം? നമ്മുടെ ധൈര്യത്തെക്കാൾ ശത്രുക്കളുടെ എണ്ണമാണ് അധികമെന്ന് വിചാരിക്കുന്നത് മരണം. പോർക്കളത്തിൽ മരിക്കുന്നതിനേക്കാൾ പേടിച്ച് ജീവിക്കുന്നത് മരണം. ആ മരണത്തെ ജയിക്കാനുള്ള യാത്രക്കിറങ്ങുകയാണ് ഞാൻ. എന്റെ കൂടെ വരാൻ പോകുന്നത് ആരെ? എന്റെ കൂടെ മരിക്കാൻ തയ്യാറുള്ളവരാരെ? മരണത്തെ ജയിച്ച് എന്റെ കൂടെ ജീവിക്കുന്നവരാരെ? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ NDA നേരിടാൻ പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യമുന്നണി രൂപപ്പെട്ടിരിക്കുകയാണ്. 26 പ്രതിപക്ഷ പാർട്ടികൾ ചേർന്ന് രൂപീകരിച്ച സഖ്യത്തിന് ഇന്ത്യ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റൽ ഇൻക്ലൂസീവ് അലയൻസ് എന്നതിന്റെ ചുരുക്കരൂപമാണ് ഇന്ത്യ. ഈ പോരാട്ടം ഇന്ത്യയും ഇന്ത്യയും തമ്മിലാണ്. നരേന്ദ്രമോദിയും ഇന്ത്യയും തമ്മിലാണ്. BJP പ്രത്യയ ശാസ്ത്രവും ഇന്ത്യയും തമ്മിലാണ് പോരാട്ടമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. നീ എന്റെ അച്ഛതേ നക്ഷത്രം ഒന്ന് വായിച്ചേ. ധനനഷ്ടം, മാനഹാനി, ബന്ധുജനങ്ങളുടെ അപ്രീതി, ഉദരരോഗം, മൂലക്കുരു, രക്താർബുദം എന്നീ വ്യാധികൾക്ക് സാധ്യത. ഇതിനേക്കാൾ ഇവര് മരിക്കുമെന്ന് എഴുതിയപ്പോ